അങ്ങനെ ഈ ശ്രീധരനും പോയി ബി ജെ പിക്കൊപ്പം. ധർമ്മജനും പിഷാരടിയും നേരത്തെ പോയി കോൺഗ്രസ്സുകാർക്കൊപ്പം. പേരിനൊരു കനൽത്തരിയെങ്കിലും ഒപ്പം കിട്ടിയിരുന്നെങ്കിൽ കൂടെ കൂട്ടാമെന്ന് കരുതിയെങ്കിലും നടന്നില്ല. ആരും കൂടെ പോരാത്ത സ്ഥിതിയാണ് CPM-ന്. വരുവാനില്ലാരും ഇങ്ങൊരു നാളും ഈ വഴിക്കറിയാം അതെന്നാലുമെന്നും ചുരുക്കി പറഞ്ഞതാണ് അവസ്ഥ. പിന്നെയുള്ള ഒരു പിണറായി, ഒരു കോടിയേരി, ഒരു MM മണി, ഒരു കടകംപള്ളി. കോടിയേരിയാണെ ഞാനില്ലേ എന്നും പറഞ്ഞ് ഒറ്റക്കാലിൽ നിൽക്കുകയാണിപ്പോൾ. കോൺഗ്രസ് മുക്ത ഭാരതമല്ല CPM ആഗ്രഹിക്കുന്നത് എന്നുകൂടി ഇപ്പോൾ കോടിയേരി പറയുന്നുണ്ട്. മതനിരപേക്ഷത നിലനിൽക്കുന്ന ഭാരതം, അതാണ് അത്രേ CPM-ന്റെ ലക്ഷ്യം. ഓർമ്മയില്ല, അന്ന് യെച്ചൂരി പറഞ്ഞതാണ് ഞങ്ങളുടെ കൈകളിലാണ് ഈ ഭാരതത്തിൻ്റെ ഭാവി എന്ന്. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ രാജ്യത്തെക്കുറിച്ചാണ് കോടിയേരിക്ക് ചിന്ത. കോൺഗ്രസുമായി സഹകരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം BJP-യെ തോൽപ്പിക്കാനാണ് CPM-ന്റെ ശ്രമം. പുള്ളി ഒരു അഭിമുഖത്തിൽ കിട്ടിയ സമയത്തിന് തുറന്നങ്ങ് പറഞ്ഞതാണ്, തൽക്കാലം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല, പുതിയ മുഖങ്ങൾ വരട്ടെന്ന് പുള്ളി പറയുക. വ്യക്തിപരമായ തീരുമാനമാണ്, അല്ലാതെ മോനുമായിട്ടൊന്നും യാതൊരു ബന്ധവും ആരും കൂട്ടി കുഴയ്ക്കരുത്. സീറ്റ് വിഭജനത്തിൽ ഘടകകക്ഷികളുമായി ചർച്ച തുടരുകയാണ്. പാർട്ടിയിൽ തുടർച്ചയായി 2 തവണ ജയിച്ചവർ മാറും, എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇളവ് നൽകേണ്ടി വരും. അതായത് ചിലരെ ഇഷ്ടമുണ്ടെങ്കിൽ അവർ മത്സരിച്ചോട്ടെ എന്ന നിലപാട്. ചിലയിടത്ത് വിജയസാധ്യത ഒരു ഘടകം തന്നെയാണ്, പുതിയ സർക്കാരിനെ നയിക്കാനുള്ള ടീമിനെയാണ് ആവശ്യം. അതിൽ യുവാക്കളും പ്രൊഫഷണലുകളും സെലിബ്രിറ്റികളും ഒക്കെ ഉണ്ടാകും. ഒന്ന് എറിഞ്ഞു നോക്കുവാണ് കൊള്ളുമോ എന്തോ. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അവരെ വിലക്കെടുക്കാൻ BJP-ക്ക് കഴിയും. കർണാടകയിലും മധ്യപ്രദേശിലും പുതുച്ചേരിയിലൊക്കെ അതാണ് കണ്ടത്. എന്നാൽ കേരളത്തിൽ നടക്കൂല. CPM-നെ തകർത്താലേ BJP-ക്ക് രക്ഷയുള്ളൂ, അത് പറ്റൂലല്ലോ. ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതി വിശാല ബെഞ്ചിൻ്റെ വിധി വന്നാലും എല്ലാവരുമായി ചർച്ച ചെയ്ത് വിഷയങ്ങൾ പരിഹരിക്കും, പരിഹാരം കണ്ടിട്ടേ ഇനിയുള്ളൂ എന്നാണ് കോടിയേരിയുടെ നിലപാട്. എന്തായാലും ശബരിമലയിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് സർക്കാരിന് ചെറിയ പേടിയുണ്ടാകും. അതായത് സർക്കാർ ശരിയായ സമീപനമേ സ്വീകരിക്കൂ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് കോടിയേരി പറയുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ കാര്യം ഏതാണ്ട് ഓക്കെയായി, ഇപ്പോൾ കേരളത്തിലും ഏതാണ്ട് ഓക്കെ തന്നെയാണ്, കാരണം ഭരണം ഞങ്ങൾക്കല്ലേ കിട്ടുള്ളൂ. പിന്നെ വേണ്ടി വന്ന കോൺഗ്രസ്സുകാരുടെ കൈ പിടിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ BJP നോ 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 നോ. ഇപ്പോൾ ഏതാണ്ട് CPM-ന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് പിടികിട്ടിയല്ലോ, അത്രേ ഉള്ളൂ. കോൺഗ്രസ്സുകാരെ പൂവിട്ട് പൂജിച്ചിട്ടായാലും കൈയും കാലും പിടിച്ചിട്ടാണെങ്കിലും BJP-ക്കാരെ തുരത്തണം. അതിനി എന്ത് വേണേലും ചെയ്യാം, അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഞങ്ങൾ ചെയ്തോളാം. പാവങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, ആരെങ്കിലും വേണ്ടേയെന്ന്. ഇപ്പോൾ സുരാജ് വെഞ്ഞാറമ്മൂട് കോൺഗ്രസ്സുകാരുടെ യാത്രയിൽ പങ്കുചേരുമെന്നും കേൾക്കുന്നുണ്ട്. അതിൻ്റെ നിജസ്ഥിതി വരാനിരിക്കുന്നേയുള്ളൂ എന്നാണ് നമുക്കറിയില്ല. എങ്കിലും അപ്പോൾ ഇനി CPM-കാർക്ക് ബാക്കിയുള്ളത് ഒരു ബിന്ദുവമണി, കനകദുർഗ ഇവരൊക്കെയാണ്. ഇവർക്കാണെങ്കിൽ ഇവരെയാണെങ്കിൽ കോൺഗ്രസ്സുകാർക്കും BJP-ക്കാർക്കൊട്ട് വേണ്ടതാരും. അപ്പോൾ പിന്നെ ആരാളുള്ളത്? CPM. ബിന്ദുവമണിയാണെങ്കിൽ ഇപ്പോൾ പിണറായിയുടെ ഒരു ഉപദേഷ്ടാവ് സ്ഥാനത്താണ്. ശബരിമല വിഷയം വന്നു കഴിഞ്ഞാൽ ബിന്ദുവമണിയാണ് ആദ്യം വായ തുറക്കുക, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ പിണറായി. അങ്ങനെ ശബരിമലയിൽ മുട്ടിടിച്ചിരിക്കുന്ന സർക്കാരിന് ഒന്ന് സന്തോഷത്തോടുകൂടി ഈ മാൻഡ്രേക്കുകളെ പിടിച്ച് കയറ്റാനും പേടി. അതായത് നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യാത്ത അവസ്ഥ. എന്തായാലും കഷ്ടം തന്നെ മുതലാളി, കഷ്ടം തന്നെ.